നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജിയോ ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന ജിയോ ബുക്കിന്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ്. നമുക്ക് എല്ലാവർക്കും പറയാം ഒരുപാട് ഹൈപ്പോട്ട് കൂടി ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് സ്റ്റുഡൻസിനെയും അതുപോലെ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് പർപ്പസ് നോക്കുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. വളരെ ചെറിയൊരു പൈസയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ജിയോ ബുക്ക് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ജിയോ ബുക്കിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജിയോ ബുക്ക് വാങ്ങണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പോസിറ്റീവ് സൈഡ്സ് മാത്രമാണ് നോക്കുന്നത്. മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളും കാണും. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിൽ നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് സമയം ഞാൻ കളയുന്നില്ല, നമ്മൾ നേരെ ബോക്സ് ഓപ്പൺ ചെയ്ത് ജിയോ ബുക്കിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ ബോക്സുകളാണ് നമ്മുടെ ജിയോ ബുക്ക് വരുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്താൽ ആദ്യമേ കാണാൻ സാധിക്കുന്നത് ജിയോ ബുക്ക് തന്നെയാണ്. വിലക്കുറഞ്ഞ പ്രൊഡക്റ്റ് ആയിട്ടും വളരെ പ്രീമിയമായ ഒരു ഫിസിക്കൽ ബോർഡ് നമുക്ക് ആദ്യ ലുക്കിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് നമുക്ക് ഈ ഒരു ബോക്സിൽ കാണാൻ സാധിക്കുന്ന ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചാർജ് ചെയ്യുന്നുള്ള ഒരു ചാർജറും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ഏകദേശം 15,800 ഈ ഒരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പം വളരെ പ്രീമിയമായൊരു ബോഡി നമുക്ക് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഉള്ളിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 11.6 inch ഒരു സ്ക്രീനാണ് വരുന്നത്. അതുപോലെ തന്നെ ആവറേജിന് മുകളിൽ നിൽക്കുന്ന അടിപൊളി ഒരു കീബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. സൈഡിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ചാർജ് ചെയ്യുന്നുള്ള പോർട്ടും അതുപോലെ USB പോർട്ടും അതുപോലെ HDMI പോർട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് മെമ്മറി കാർഡിൽ നിന്നുള്ള പോർട്ടും അതുപോലെ തന്നെ നമുക്കൊരു USB പോർട്ടും അതുപോലെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുന്നുള്ള പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള എല്ലാ പോർട്ട് കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. കീബോർഡിൻ്റെ കാര്യം നോക്കിയാലും അത്യാവശ്യം നല്ലൊരു കീബോർഡ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ വേണ്ടിയിട്ട് അതായത് ഒരു ബേസിക് പർപ്പസ് യൂസേജിന് മാത്രം വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു ലാപ്ടോപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഓവറായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ മികച്ചൊരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് 11.6 inch ഒരു അടിപൊളി ഡിസ്പ്ലേ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്നത് വിൻഡോസോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് എന്നല്ല ജിയോ OS ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ലഭിക്കില്ല. അതിൻ്റെതായ ജിയോ OS ൽ ലഭിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ലഭിക്കുകയുള്ളൂ. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കൊരു സൈഡിൽ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് വിൻഡോസിൻ്റെ ഒരു എക്സ്പീരിയൻസും ഫീൽ ചെയ്യുന്ന രീതിക്കാണ് ഈ ഒരു ജിയോ OS വരുന്നത്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ബ്രൗസ് ചെയ്യുന്നതിന് ജിയോ പേജസ് ആണ് വരുന്നത്. നമുക്ക് ക്രോമോ അങ്ങനെയുള്ള ബ്രൗസിംഗ് ആപ്ലിക്കേഷൻ ഒന്നും നമുക്കിനകത്ത് നിലവിൽ അവൈലബിൾ അല്ല. മേ ബി വരും കാലങ്ങളിൽ ഇതൊക്കെ വരുമായിരിക്കും. നിലവിൽ ജിയോ പേജസ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിൽ ബ്രൗസിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ബ്രൗസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിനെ യൂസ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഒരു വളരെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു സിമ്മ് കാര്യങ്ങൾ ഇടാനായിട്ട് സാധിക്കും. അതായത് ഫിസിക്കലി സിമ്മ് ഇടാൻ പറ്റില്ല, നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് നമ്മൾ അടുത്തുള്ള ജിയോ സ്റ്റോറിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഉള്ളിലൊരു സിമ്മ് ഉണ്ട്, അത് നമുക്ക് അവർ ആക്ടിവേറ്റ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് നെറ്റൊക്കെ യൂസ് ചെയ്യാനായിട്ട് അതായത് 4G സിമ്മ് കാര്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ് യൂസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. എവിടെ വേണമെങ്കിലും കൊണ്ടുനടക്കാൻ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നെറ്റ് ഉപയോഗവും വളരെ ഈസി ആയിരിക്കും. 2 GB റാമും അതുപോലെ തന്നെ 32 GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ബ്രൗസ് ചെയ്യാനും അതുപോലെ മെയിൽ ചെയ്യാനും അതുപോലെ നമ്മുടെ ചെറിയ ഓഫീസ് വർക്ക് കാര്യങ്ങൾക്കൊക്കെ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. പിന്നീട് നമുക്ക് ഇതിനകത്ത് ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 8 hour+ നമുക്ക് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജിയോ സ്റ്റോറിൽ നമുക്കിപ്പം വളരെ കുറച്ച് ആപ്ലിക്കേഷൻ കാര്യങ്ങളാണ് ലഭിക്കുന്നുള്ളെങ്കിലും വരുന്ന ആളുകൾ കൂടുതൽ അവർ അപ്ഡേറ്റ് കാര്യങ്ങൾ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് അപ്ഡേറ്റ് കാര്യങ്ങളും അതുപോലെ ഒരുപാട് ആപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. സിമ്മ് ആക്ടിവേറ്റ് ചെയ്ത് നമുക്ക് ഇൻ്റർനെറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്യാം. അതുപോലെ വൈഫൈയും കാര്യങ്ങളും ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഉപയോഗിക്കും വളരെ നോയ്സ് ഫ്രീ ആണ്, ഒട്ടും ഒച്ച കാര്യങ്ങളൊന്നും ഇല്ലാതെ വരുന്നില്ല. അതുപോലെ നമുക്ക് മടിയിലൊക്കെ വെച്ച് ഉപയോഗിച്ചാലും ഒട്ടും ചൂടാവുന്നതായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ഞാൻ ജിയോ സ്റ്റോറിൻ്റെ കാര്യം പറഞ്ഞു, വളരെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രമാണ് നിലവിൽ ഇപ്പോൾ ജിയോ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊക്കെ വരും കാലങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റിലൂടെ അവർ കൂടുതൽ ആപ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകും. അതുപോലെ നമുക്ക് കുറച്ച് ഗെയിംസ് മാത്രമാണ് നിലവിലുള്ളൂ. എന്താണെങ്കിലും അതൊക്കെ ഫ്യൂച്ചറിൽ അവർ പുതിയ അപ്ഡേറ്റോടുകൂടി ഒരുപാട് ഗെയിംസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ കുറച്ചും കൂടി ഇത് അടിപൊളിയാകും. അപ്പോൾ എന്താണെങ്കിലും കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു യൂസേജിനുള്ള എല്ലാ കാര്യങ്ങളും അവർ ജിയോ ബുക്കിൽ അവർ കൊടുത്തിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. നമുക്കിൻ്റെ വില വരുന്നത് വെറും 15,800 മാത്രമാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഒരു സ്പെക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് ഹൈ എൻഡ് PC ആയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഹൈ എൻഡ് ഒരു ലാപ്ടോപ്പ് ആയിട്ടും ഇതിനെ കമ്പയർ ചെയ്ത് അങ്ങനെ നോക്കുമ്പോൾ ഇത് വളരെ ആവറേജിന് താഴെ മാത്രമാണ് നിൽക്കുള്ളൂ. പക്ഷേ നമ്മൾ ഈ കൊടുക്കുന്ന വിലയ്ക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. അവരുടെ ആപ്ലിക്കേഷനായ ജിയോ പേജസ് അതുപോലെ ജിയോ TV കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നോർമലി കുട്ടികൾക്ക് ആവശ്യമായ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു ബേസിക് പർപ്പസ് ആഗ്രഹിക്കുന്നവർ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പാണെന്ന് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. വളരെ ബേസിക് ആയ ഫംഗ്ഷന് സ്മൂത്തായിട്ട് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്യാവശ്യം മെയിൻ കാര്യങ്ങൾ അതായത് നമുക്ക് യൂട്യൂബിൽ വീഡിയോ കാണാനായിട്ടോ അല്ലെങ്കിൽ മെയിൽ അയക്കാനായിട്ടോ
കേട്ടോ. ഒരു ഓഫീസിലെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ടുള്ള ചെറിയ ചെറിയ ഗെയിംസ് കളിക്കാനൊക്കെയാണ് നമുക്ക് ഈ ഒരു ജിയോ ബുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ താഴെ കൊടുത്തേക്കാം. അപ്പം ഇതിലൊരു ഓയസിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതിലും അടിപൊളിയായിട്ട് ഈ ലാപ്ടോപ്പ് മാറും. നമുക്ക് 2 MP ഒരു ക്യാമറയും ഫ്രണ്ടിലായിട്ട് കൊടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന കാര്യമാണ്. അപ്പം നിലവിൽ നോക്കുവാണെങ്കിൽ ഇതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻ മാത്രമാണ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുള്ളൂ. പ്ലേ സ്റ്റോർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഒന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ നമുക്ക് പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഞാൻ പല വീഡിയോസ് ഒക്കെ കണ്ടാണ് ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ പലരും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെന്താണെങ്കിലും ഞാൻ മറ്റൊരു വീഡിയോയിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗിച്ചതിന് ഒക്കെയതിനു ശേഷം ഇതിൻ്റെ പോരായ്മകളെ കുറിച്ച് നിങ്ങളോട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഒരു യൂസിൽ കുഴപ്പമില്ലാത്തൊരു ലാപ്ടോപ്പ് തന്നെയായിട്ടാണ് തോന്നുന്നത്. ഈ ഒരു വിലയ്ക്ക് കിട്ടുന്ന മോശമല്ലാത്തൊരു ലാപ്ടോപ്പായിട്ടാണ് തോന്നുന്നത്. നല്ലൊരു സ്ക്രീൻ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സിം ഇടാവുന്നതും വളരെ മികച്ചൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. എന്താണെങ്കിലും വളരെ ഹൈലി ഒപ്റ്റിമൈസ് ആയിട്ടുള്ള ഒരു ഓയിസ് കാര്യങ്ങളാണ് വരുന്നത്. പക്ഷേ അതിൽ കുറേ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ അവർ വരുന്ന ആളുകൾ കൂടുതലായിട്ട് കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിയോ ബുക്ക് അടിപൊളിയായിട്ട് മാറുമെന്ന് സംശയമുള്ളത് കാര്യമാണ്. നിലവിൽ നമുക്കിപ്പം പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് ആപ്ലിക്കേഷൻ മാത്രം യൂസ് ചെയ്യാനാണ്. ജിയോ എസിൽ അതൊരു പോരായ്മയായിട്ട് പറയാതിരിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ഞാൻ ഒരിക്കലും ഹൈ എൻഡ് പെർഫോമൻസ് നമ്മൾ ഈ ഒരു ലാപ്ടോപ്പിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യരുത്. നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ കൊണ്ടുനടക്കാനും സിമ്മിടാവുന്നതുകൊണ്ട് നമുക്ക് എവിടെ പോയിരുന്നാലും നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനൊക്കെ ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ബാറ്ററി ബാക്കപ്പ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബ്ലൂടൂത്ത്, വൈഫൈ, അതുപോലെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ജിയോ ഓയസിൽ കുറച്ച് അപ്ഡേറ്റ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഉപയോഗം അടിപൊളിയാവുമെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു കുട്ടികൾക്ക് എന്താ പറയുക, ഗെയിം കളിക്കാനും അതുപോലെ യൂട്യൂബിൽ വീഡിയോ കാണാനും അതുപോലെ നിങ്ങൾക്ക് ജസ്റ്റ് അവർക്ക് പെയിൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഉപയോഗത്തിനും ഈ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്യാം. അതിനപ്പുറത്തേക്ക് നമുക്ക് വലിയൊരു ഫീച്ചേഴ്സൊന്നും നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ ലഭിക്കുന്നില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് ലഭിക്കുന്നുള്ളൂ. എനിവേ, ജിയോ ഓയസിൽ നല്ലൊരു അപ്ഡേറ്റ് കാര്യങ്ങൾ കൊണ്ടും കൂടുതൽ ആപ്ലിക്കേഷൻ കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ 2 GB RAM എന്ന് പറയുന്നു, അതുപോലെ 32 GB ഇൻ്റേണൽ എന്ന് പറയുന്നു, വളരെ ബേസിക് ആയ ഒരു കാര്യമാണ്. എന്നിരുന്നാലും നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ ഒരു ടാബ്ലറ്റ് നല്ലത് വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്കൊക്കെ വേണമെങ്കിൽ ജിയോ ബുക്ക് വളരെ അഫോർഡബിളായ റേറ്റിൽ വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണെന്ന് പറയാതിരിക്കാനും സാധിക്കില്ല. അപ്പോൾ എന്താണെങ്കിലും ജിയോ ബുക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. എൻ്റെ ഒരു ഉപയോഗത്തിൽ ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മെഷീനായിട്ട് മാത്രമാണ് ജിയോ ബുക്കിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വില വെച്ച് നോക്കുമ്പം വളരെ അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ സാധാരണക്കാർക്ക് വാങ്ങാൻ സാധിക്കുന്ന രീതിക്ക് ജിയോ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയെന്ന് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഒരുപാട് പോരായ്മകൾ ഈ ഒരു മെഷീനിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും എല്ലാം പഠിച്ചതിന് ശേഷം ഒരു പോരായ്മകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്താണെങ്കിലും ഞാൻ എൻ്റെ പോസിറ്റീവ് സൈഡ്സ് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ എന്തൊക്കെയാണ് പോരായ്മകൾ തോന്നിയെന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി എന്തൊരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാലും തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കാനും നാളെ മറ്റൊരു കിട്ടുന്ന വീഡിയോയിൽ കാണാൻ പ്രതീക്ഷയോടെ. ബൈ ബൈ ഗായ്സ്.